പ്രൈസ് ക്രേസലോ ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് ഈ പകൽക്കാലം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു സഹലമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ത്രിയേക ദൈവത്തിൻ്റെ തൃപാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്നു ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലെന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അതുപോലെ സ്തോത്രം വന്ന ഈ സഹോദരിമാരുടെ കൂട്ടായ്മയിലേക്കും ഈ മീഡിയ ക്രിസ്ത്യൻ മീഡിയ സഹോദരി പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നമുക്കൊരുമിച്ചായിരിപ്പാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കടന്നു വന്ന കൊയർ ടീമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇതിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സകല മഹത്വം അർപ്പിക്കുന്നു എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കർത്താവ് പച്ച നമ്മെ സഹായിക്കട്ടെ ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു വളരെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് തന്നാലാവത് ചെയ്തു മറിയ തന്നാലാവത് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുപോലെ രൂത്തും ബോവസിൻ്റെ വയലിൽ ഭാഗ്യവശാൽ വന്നുപെട്ടു എന്നാൽ അതവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു അതുപോലെ നമുക്ക് ഈ പകൽക്കാലം ഒരുമിച്ചായിരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ എല്ലാവിധത്തിലും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവകൃപ എല്ലാവരെയും ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി പ്രത്യാശ അവിടെ നടത്തട്ടെ എല്ലാവർക്കും ഉള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനും അറിയിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം സ്തോത്രം മത്തായ ശിവശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഞാൻ ഈ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയും ഈ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്തോത്രം എനിക്ക് ദൈവ എത്ര ശുശ്രൂഷിച്ചാലും നമുക്ക് പിന്നെയും പിന്നെയും പുതിയ പുതിയ പുതിയത് ദൈവം നമുക്ക് തരും പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് ചില വർഷങ്ങൾക്ക് മുൻപ് തന്നെ െ ഈ വചനം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പഠിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാനത് പഠിക്കുവാനിടയായി തീർന്നു അതൊത്തിരി അനുഗ്രഹമാണ് എന്നാൽ ഞാൻ ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു ക്രൂശിൻ്റെ വചനം സ്തോത്രം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമായിട്ടിത് വ്യാപരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്കിത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നു വിശ്വസിക്കുന്നവർക്കിത് വിടുതലായിട്ട് വ്യാപരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് നിത്യ പുതുവഴിയായിട്ട് ഇത് വ്യാപരിക്കുവാനിടയായിത്തീരുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു മത്തായ സുവിശേഷം പതിനഞ്ചാമതിയായി ഇരുപത്തി ഒന്ന് അതെ ഇരുപത്തൊന്നാമത്തെ വാക്യം ആദ്യമായി വായിക്കുന്നു യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായി ഭൂതോപദ്രവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു പ്രേസലോ സ്തോത്രം ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു കനാനീയ സ്ത്രീയാണ് അതുമാത്രമല്ല ബാൽ വിഗ്രഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സേവിച്ചു കൊണ്ടിരുന്ന പാരമ്പര്യമാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പുറകോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇവരുടെ ഒന്നുകൂടെ ചെന്ന് കഴിഞ്ഞാൽ പത്ത് തലമുറ വരെ ഇവർക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമില്ലാത്ത ഒരു ശപിക്കപ്പെട്ട ശാപഗ്രസ്തയായ ഒരു സ്ത്രീയാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനു മുമ്പ് തന്നെ ഇവൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടു കേട്ടതനുസരിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് അനുസരിച്ച് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതുപോലെ അവക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക് എൻ്റെ ദൈവത്തോട് പറയണം എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം ഇതാണ് ആ പ്രിയ സഹോദരിയുടെ ആഗ്രഹം അതിനകത്തു ചില ഭാഗങ്ങൾ എന്നെ ചിന്തിപ്പിച്ചത് നമ്മെ ദൈവത്തോട് നിര ിക്കുന്ന ഒരു അതേ സ്തോത്രം ബന്ധം വച ശക്തി അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തോട് നിരപ്പിക്കുന്ന യേശുക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അന്യജാതി അന്യവംശം അന്യകുലം ഒന്നുകൂടെ പറഞ്ഞാൽ വിഗ്രഹത്തെ സേവിച്ചും വിഗ്രഹാരാധിയായിരുന്ന ഈ പ്രിയ സഹോദരി യേശുക്രിസ്തുവിനോടുള്ള ഒരു നല്ല വിശ്വാസവും നല്ലൊരു മനസാക്ഷിയും അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് അവളവിടെ പാരമ്പര്യത്തെ മറന്നു അവടെ കുടുംബ പശ്ചാത്തലത്തെ അവൾ മറന്നു സ്തോത്രം അവളുടെ പിൻപിലുള്ള എല്ലാ സാഹചര്യവും മറന്നു ഇനി ഇവിടെ എനിക്ക് പ്രവേശനമുണ്ടോ ഇവിടെ എനിക്ക് വിടുതൽ കിട്ടുമോ ഇവിടെ എനിക്ക് സൗഖ്യം ഇതൊന്നും അല്ല അവളുടെ വിഷയം അവൾ അതെ സ്തോത്രം നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ ഇടിച്ചു കയറി ചെല്ലുകയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടിച്ചു കയറി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ നമുക്കറിയാം എഫ് ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ കാണുന്നു ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിക്കുകയാണ് അപ്പം നിരപ്പ് പ്രാപിക്കണമെങ്കിൽ ആ ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവത്തിലൊരു ഉറപ്പുണ്ടായിരിക്കണം ദൈവത്തോട് അടുക്കുമ്പോൾ വരുന്ന പ്രതികൂലത്തെ തരണം ചെയ്യാനുള്ള ആ ശക്തി അവൾ സ്റ്റോർ ചെയ്തിരിക്കണം അതുകൊണ്ടാണ് അവൾ അവിടെ അടുക്കലേക്ക് ചെല്ലുന്നത് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് അതേ അവൾ ഒരു കാര്യം ദാബിത് പുത്ര എന്നോട് കരുണ തോന്നണമേ ഒന്ന് അവളോട് ദൈവത്തിന് തോന്നുന്ന കരുണ അവളോട് ദൈവത്തിനുള്ള മനസ്സലിവ് അവളും ദൈവമായിട്ടുള്ള ഉടമ്പടി ദാവി ദുപുത്ര അങ്ങെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്നത് എൻ്റെ ചെറു അതേ മകൾക്കൊരു വിടുതലാണ് ഹാൽ ലൂയി അങ്ങയുടെ അടുക്കലേക്ക് വന്നാൽ എൻ്റെ പൈതലിനൊരു വിടുതല് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവൾ മാത്രമല്ല ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നത് അവൾ മാത്രമല്ല ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചത് അവൾ മാത്രമല്ല ദൈവത്തോട് അവൾ അടുത്തു വരുന്നത് അവളുടെ തലമുറയും കൊണ്ടാണ് അവൾ അടുത്തു വരുന്നത് സ്തോത്ര നമുക്കവിടെ കാണാൻ കഴിയുന്നു സ്തോത്ര ദൈവത്തോടുള്ള ആ നിരപ്പും ആ എഴുകി ചേരലും ആ വിശ്വാസവും ആ സമർപ്പണവും ആ സ്നേഹവും ആത്യാഗമനോഭാവവും അടുത്തത് ഇനി വരാൻ പോകുന്ന വിഷയം എന്താണെന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ എൻ്റെ മകൾക്ക് ഭൂതോപദ്രുവം കഠിനമായിരിക്കുന്നു സ്തോത്രം ഒരു പക്ഷേ പലയിടത്തും കൊണ്ടുപോയി കാണും ആ കുഞ്ഞിനൊരു സൗഖ്യത്തിന് വേണ്ടി പലരെയും ആശ്രയിച്ച് കാണും ശിഷ്യന്മാർക്കൊരു വിടുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് യാതൊരു നിലയിലും അവൾ പ്രതീക്ഷിച്ചതുപോലെ അവൾക്കൊരു വിടുതൽ ഉദ്ധാരണവും കിട്ടിക്കാണത്തില്ല എന്നാൽ അവൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങൾ കേൾക്കുന്ന ഈ ഭജനത്തിൻ്റെ ശക്തി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അഭ്യന്തനങ്ങൾ പാരമ്പര്യമായി പാരമ്പര്യമായി ഈ പ്രിയ സഹോദരിക്ക് പാരമ്പര്യമായിട്ടുള്ള അഭ്യന്തനത്തെ അവൾ അകറ്റിക്കളഞ്ഞിട്ട് അതിനെയെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് അവൾ കേട്ട വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം അവൾ അവളവിടെ സമർപ്പിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ പറയുന്നു എനിക്കൊരു സൗഖ്യം വേണം അടുത്തവൾ പറയുകയാണ് അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവൾ കർത്താവിൻ്റെ പുറകെ നടന്നു దైవమేనే సౌఖ్యమాకణం എൻ്റെ മകൾക്കൊരു സൗഖ്യം വേണം എനിക്കൊരു വിടുതല് വേണം എനിക്കൊരാശ്വാസം വേണം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അവളുടെ തീരുമാനം അത്ര ആഴമായിരുന്നു കർത്താവെ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതേ സ്തോത്ര ദാബീതിൻ്റെ പുത്രനായ കർത്താവേ അതേ അങ്ങനെയകർക്ക് സൗഖ്യം കൊടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കിടക്കയിൽ കിടന്നവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മരിച്ചവരെ നീ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അതേ സ്തോത്ര കല്ലറയ്ക്കകത്തു വെച്ച് നാറ്റം വെച്ചതിനെ നീ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് വിശന്നിരുന്നവർക്ക് നീ ആഹാരം കൊടുത്തിട്ടുണ്ട് അനാഥരെ കണ്ട് നീ ചേർത്തു പിടിച്ചിട്ടുണ്ട് പിതവുമാരെ നീ സംരക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവേ എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടുന്നത് എൻ്റെ പൈതലിനൊരു സൗഖ്യം പിന്നെയും പിന്നെയും അവൾ വിളിച്ചു പിന്നെയും പിന്നെയും കർത്താവിൻ്റെ പുറകെ നടന്നു പക്ഷേ കർത്താവ് ഒരു വാക്കുപോലും മിണ്ടിയില്ല ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും സ്തോത്രം നമ്മൾ ഇപ്പോൾ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ സാധാരണ ഇപ്പോൾ എല്ലാവരും വിളിച്ച് വീടുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനോ ചർച്ചയിൽ പോയി പ്രാർത്ഥിക്കാനോ കഴിയാത്തത് കൊണ്ട് സ്തോത്രം ടെലഫോണിൽ കൂടി വിളിക്കും മൊബൈലെടുത്തൊന്ന് വിളിക്കും ഒന്ന് വിളിച്ച് കിട്ടിയില്ല രണ്ട് വിളിച്ച് കിട്ടിയില്ല മൂന്ന് വിളിച്ച് കിട്ടിയില്ല ഏതെങ്കിലും തിരക്കിലോ എന്തെങ്കിലും ഇതായിരിക്കും ഉടനെ നമ്മൾ പിന്നെ വിളിക്കത്തില്ല പിന്നെ ആ കൂട്ടായ്മ ആ കൂട്ടുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ നമ്മളവിടുന്ന് അങ്ങകറ്റി അടുത്ത സ്ഥലത്തേക്ക് അതേ സ്റ്റാൻഡ് വിടും പ്രേസോ എന്നാൽ ഇവളെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് നിന്നിൽ വിടുതലുണ്ട് എന്റെ തലമുറയ്ക്ക് നിന്നിൽ വിടുതലുണ്ട് എന്റെ കുടുംബത്തെ ഉദ്ധരിക്കാൻ അങ്ങേക്ക് കഴിയും കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പിന്തുടർന്നു കൊണ്ടിരുന്ന പാരമ്പര്യത്തിന്റെ അന്ധകാര ശക്തിയെ അങ്ങേക്ക് മാത്രമേ അഴിച്ചു മാറ്റി രക്ഷിക്കാൻ കഴിയുള്ള ഉറച്ച വിശ്വാസം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു യേശുമിണ്ടാതിരുന്നിട്ടും ൾ മിണ്ടാതിരുന്നില്ല അവൾ പിന്നെയും മിണ്ടിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ പൈതലെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു നിർത്തുകയല്ല രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചു നിർത്തുകയല്ല മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു നിർത്തുകയല്ല യേശു ക്രിസ്തു പറഞ്ഞില്ലേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും പ്രാർത്ഥന നിർത്തുകയല്ല നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പിന്നെയും 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 പ്രാർത്ഥിക്കുക അവിടുന്ന് മറുപടി ലഭിക്കുവോളം അവിടുന്ന് ഉത്തരം ലഭിക്കുവോളം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് യജമാനൻ്റെ അതെ ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ കർത്താവ് ഞാൻ ഞാനെൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു അങ്ങിലേക്ക് ഞാൻ എൻ്റെ അതേ മനസ്സുയർത്തുന്നു അങ്ങിലേക്ക് ഞാൻ എൻ്റെ അതേ സ്തോത്ര ഹൃദയത്തെ സമർപ്പിക്കുന്നു കണ്ണുകൾ ഉയർത്തി കരം മലർത്തി ഹൃദയത്തെ സമർപ്പിച്ചു അപ്പോൾ പറയുകയാണ് സഹായം വരുവോളം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഒരു ദിവസമല്ല സഹായം വരുവോളം ഇതിന് മറുപടി കിട്ടുവോളം എൻ്റെ പൈതൽ എഴുന്നേറ്റ് നടക്കുവോളം അവൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുവോളം യുടെ വിഷയത്തിന് വിടുതൽ കിട്ടുവോളം ഹൽ ലൂയിന നാമത്തിൽ നാമത്തിലോർപ്പിക്കട്ടെ മടുത്തു പോകരുത് നിർത്തരുത് സഹായം വരുവോളം പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആന അതേ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് അഭിതഭവന്നെ മുഖ ചകിട്ട് മുമ്പ് എന്റെ മുഖത്തടിക്കുന്നതിന് മുമ്പ് ഞാൻ അവൾക്ക് മറുപടി കൊടുക്കും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കണം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കണം നമുക്കറിയാം ഒരു സ്നേഹിതൻ അതേ സ്തോത്രം രാത്രിയായി തനിക്ക് ആഹാരം വേണം വാതുക്കൽ വന്ന് മുട്ടി അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു പല തടസ്സങ്ങൾ അതിനകത്തിരുന്ന ആ വീട്ടിനകത്തിരുന്ന സ്നേഹിതൻ പല കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞെങ്കിലും ആ പുറത്തുനിന്നവൻ വിട്ടുകൊടുത്തില്ല അവൻ എഴുന്നേറ്റ് അവന് അത് മറുപടി കൊടുക്കുവോളം അവൻ ആഹാരം കൊടുക്കുവോളം അവൻ മുട്ടിക്കൊണ്ടിരുന്നു ഈ പകൽക്കാലം നിനക്ക് ആഹാരമാണോ വേണ്ടത് സൗഖ്യമാണോ വേണ്ടത് തല ജോലിയാണോ ഭാവിയാണോ വിവാഹമാണോ എന്താണ് വേണ്ടത് അതേ മുട്ടിക്കൊണ്ടിരിക്കുക യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ നമ്മളുടെ സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും വേദനയുടെയും കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നിരാശയുടെ നെടുവീർപ്പിന്റെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി പക്ഷേ അവിടെയെല്ലാം ദൈവം നമ്മെ നിർത്തിയത് നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല നമ്മുടെ വിശ്വാസത്തിന്റെ വീര്യം കൊണ്ടല്ല നമ്മുടെ നല്ല പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ ഒരു കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമ്മളെ ഓമന പേർ ചൊല്ലി വിളിച്ച കർത്താവ് അല്പസമയത്തേക്ക് മുഖം മറച്ചു എങ്കിലും നിത്യസ്നേഹത്താൽ നിത്യദേയാൽ നിത്യകരുണയാൽ അവ നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് മറന്നു പോകരുത് ആ പ്രിയ സഹോദരി മുട്ടിക്കൊണ്ടിരുന്നു ദൈവപ്രവർത്തി അവളുടെ ജീവിതത്തിൽ കാണുവാനിടയായി പറയുക കർത്താവ് ഒരു വാക്ക് പോലും മിണ്ടിയില്ല ഒരു വാക്ക് പോലും പലപ്പോഴും എന്നോട് പലരും പ്രാർത്ഥിച്ച് എന്നെ ചോദിക്കാറുണ്ട് സിസ്റ്ററെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല എന്തുകൊണ്ട് ദൈവം എനിക്ക് മറുപടി തരുന്നില്ല എന്നെ മറന്നുപോയോ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ചോദിച്ചൊരു സംഭവമാണ് ആ ലലു സ്തോത്രം അതെ ഒത്തിരി ശത്രുക്കൾ പല ഉപദ്രവങ്ങൾ എൻ്റെ ഭവനത്തിനെതിരെ എൻ്റെ തലമുറയ്ക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അതൊക്കെ എനിക്ക് ഫലിച്ചു ഞാനപ്പോൾ കഠിനമായി ആ പ്രിയ സഹോദരിയെ ശാസിച്ചിട്ടിങ്ങനെ പറഞ്ഞു ഒരിക്കലും നിനക്ക് ഫലിച്ചിട്ടില്ല ഫലിച്ചിരുന്നു എങ്കിൽ നിൻ്റെ പൊടി പോലും ഈ ഭൂമിയിൽ കാണത്തില്ല പക്ഷേ തട്ടിയും ഒര അതേ ഒരഞ്ഞും അതേ മുട്ടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് എന്തിനാണെന്നറിയാമോ കൂർത്തു മൂർത്ത മനോഭാവങ്ങൾ കൂർത്തു മൂർത്ത കല്ലിൻ്റെ മുനകൾ ഒരഞ്ഞ് 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 അത് മിനുസമുള്ളതായി തീരുവാൻ ദൈവത്തിന് ഉപയുക് മായ ഒരു സ്തോത്രം സ്തോത്രം സ്തോത്ര അതേ പാറ കഷ്ണമായി തീരുവാൻ ഉപയോഗിക്കുന്ന ഒരു സ്തോത്രം സ്തോത്രം ആയുധമായി മാറുവാൻ എന്തുകൊണ്ട് സ്തോത്രം ഇതൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതെ എന്നെ നിന്നെ മിനുക്കിയെടുക്കാൻ വേണ്ടിയാ മിനുക്കിയെടുത്ത് ഒരുക്കിയെടുത്ത് നഷ്ടപ്പെടാത്തൊരു പൂണിയിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാ പിന്നത്തേതിൽ ആ ഉടമസ്ഥൻ ലക്ഷ്യം വെച്ച സ്ഥാനത്തു കൊണ്ട് എത്തിക്കേണ്ടതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഫലിച്ചതല്ല ഫലിക്കത്തില്ല ഫലിക്കത്തില്ല നീ വേറിട്ടൊരു ജനമാണെങ്കിൽ തനിച്ചു പാർക്കുന്ന ജനമാണെങ്കിൽ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു തിന്മയും നിന്നിൽ കാണുവാനില്ലെങ്കിൽ നിനക്കത് ഫലിക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ തിന്മ നിന്നിൽ കണ്ടു കഴിഞ്ഞാൽ വേർപാടില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അശുദ്ധിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഫലിച്ചെന്ന് വന്നേക്കാം എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രിയ സഹോദരി നിലവിളിക്കുന്നതുപോലെ നമുക്ക് നമ്മുടെ യേശുപ്പച്ഛനോട് ഒന്നാർത്തിയോടെ കരയാം അപ്പ എന്നെ മറികടന്ന് പോകരുതേ എന്നെ ലജ്ജിപ്പിക്കരുതേ ഇന്ന് എന്നെ ഒന്ന് കാണണമേ ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കാം ഒരു വാക്കുത്തരം പറഞ്ഞില്ല അടുത്തത് അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു സ്ത്രോത്രം അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നില നിലവിളിച്ചു കൊണ്ടുവരുന്നു വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു സ്തോത്രം അതെ ശിഷ്യന്മാർക്ക് പോലും സങ്കടം തോന്നി മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു ശീമോൻ്റെ വീട്ടിലിരുന്നപ്പോൾ ഒരു വെൺകൽഭരണി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചു അവൻ്റെ പാതപീഠം ചുംബിച്ചു കൊണ്ട് അവൾ അവളുടെ കൊണ്ട് കർത്താവിൻ്റെ പാദം തുടച്ചു അപ്പോൾ അവിടെ നിന്ന് ശിഷ്യന്മാരിൽ ഒരാൾ പറയുകയാണ് എന്തിനായി വെറും ചിലവ് അപ്പോൾ മുഷിപ്പിക്കുന്ന ശിഷ്യന്മാർക്ക് പോലും എന്തു തോന്നി ഇപ്പോൾ ഇവളോടൊരു കരുണ തോന്നി ഇവൾ നിലവിളിക്കുന്നത് കേട്ടിട്ട് ചിലരുടെയൊക്കെ സങ്കടം ും ദുഃഖവും കാണുമ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നിയിട്ടില്ലേ നമ്മളൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസിമാർക്കറിയാം പ്രൈസലോ സ്തോത്രം ശപിക്കപ്പെട്ട ചില കുടുംബങ്ങളിൽ ശാപഗ്രസ്തരായി കിടക്കുന്ന ചില തലമുറകൾ അതേ വഴി തുറക്കാതെ കിടക്കുന്ന ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ അതേ ആരും ആശ്രയമില്ലാതെ കൈവിടപ്പെട്ടതുപോലെ കിടക്കുന്ന ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കിടക്കുന്നില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹാലലു സ്തോത്രം തകർന്നും നുറുങ്ങിയും പോയിട്ടുള്ള അനുഭവമില്ലേ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ചെന്ന് അതേ സ്തോത്രം അതിന് മറുപടി ലഭിക്കുവോളം ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ ആ സമയത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാരണം അതേ സ്തോത്ര കർത്താവിന് എന്താ ഇവരോട് കരണ തോന്നാത്തത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കണം അവരുടെ ആഴത്തിലുള്ള സമർപ്പണം കാര്യസാധ്യത്തിന് വേണ്ടി നീ യേശുവിനെ സേവിക്കാൻ വന്നതാണോ നിൻ്റെ മകൾക്കൊരു സൗഖ്യം കിട്ടിയിട്ട് നീ തിരിഞ്ഞ് നിൻ്റെ വീട്ടിലേക്ക് പോകുമോ നിൻ്റെ പാരമ്പര്യത്തിലേക്ക് പോകുമോ നിൻ്റെ സമർപ്പണം എത്രമാത്രമുണ്ട് നിൻ്റെ ഏകാഗ്രത എത്രമാത്രമുണ്ട് നീ എന്തിനു വേണ്ടി യേശുവിനെ പിൻപറ്റി അത് കർത്താവിനൊന്ന് അറിയണം അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട ആരുടെയും അതേ കെയർ ഓഫ് ഒന്നും വേണ്ട എൻ്റെ ശൊപ്പച്ചനെ നമ്മളെ അനുഗ്രഹിക്കാൻ നിന്നെ അനുഗ്രഹിക്കാൻ പ്രിയ സഹോദരി ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതേ കുടുംബത്തിനകത്ത് കിടക്കുന്ന ചില ശാപ കെട്ടുകൾ തലമുറ വരിഞ്ഞുവെച്ചിരിക്കുന്നത് കിടക്കുന്ന കട്ടിലിനടിയിൽ ദുഷ്ട വ്യാപാരം കൊണ്ടിട്ടിരിക്കുന്ന ചില ദുർശക്തിയുടെ ആധിപത്യങ്ങൾ തലമു നശിപ്പിക്കുവാൻ ചില പൈശാചിക മണ്ഡലങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം ദൈവം ദൈവം ഏറ്റെടുത്താൽ മതി ഒന്ന് നിർത്തരുത് രണ്ട് പ്രാവശ്യം നിർത്തരുത് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് നിർത്ത നോക്കിക്കേ ശിഷ്യന്മാർ വന്ന് പറഞ്ഞിട്ടും കർത്താവ് അനങ്ങിയില്ല അപ്പോൾ കർത്താവിൻ്റെ മറുപടി സ്തോത്രം ശിഷ്യന്മാർ അവൾ സ്തോത്രം കർത്താവിൻ്റെ മറുപടി അവളോട് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു സ്തോത്രം അപ്പം യേശു വന്നത് കനാന്യ സ്ത്രീയായ ഈ ബാൽ വിഗ്രഹത്തെ സേവിച്ചു കൊണ്ടിരുന്ന ശാപഗ്രസ്തിയായ നിന്നെ വിളിക്കാനല്ല വന്നത് ഞാൻ യഹൂദനെ രക്ഷിക്കാനാണ് വന്നത് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് എൻ്റെ ചിന്ത പോകുകയാണ് യേശു വന്നത് സ്വന്തത്തെ രക്ഷിക്കാനാ സ്വന്തക്കാരെ നേടാനാ സ്വന്തക്കാരെ അതേ സ്തോത്രം യഥാർത്ഥമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാ പക്ഷേ സ്തോത്രം അവരവനെ ക്രൂശിച്ചു അവനവരെ തുപ്പി അവൻ്റെ രോമം പിഴുതെടുത്തു അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇവൻ ആരാണെന്ന് ദാവീതിൻ്റെ പുത്രനാണ് അബ്രഹാമിൻ്റെ വംശാവലിയാണ് ഇതൊന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ കനാന്യ സ്ത്രീയായി വിഗ്രഹത്തെ സേവിച്ചു കൊണ്ടിരുന്ന പത്താം തലമുറ വരെ പ്രവേശനമില്ലാത്തവൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു സ്തോത്രം അത് പറയുമ്പോൾ ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളെ രക്ഷിപ്പാനാ വന്നേ ഒന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്തോത്രം നിന്നെ രക്ഷിക്കാനല്ല ഞാൻ വന്നത് പക്ഷേ സ്വന്തത്തിലേക്ക് വന്നു ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു യോഹനാൻ്റെ സുവിശേഷം സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനു കൊടുത്തത് മുൾ അവന് കൊടുത്തത് ചാട്ടവാറ് കൊണ്ടുള്ള അടി അവന് കൊടുത്തവൻ്റെ മുഖത്ത് കാർക്ക് തുപ്പി അവൻ്റെ രോമം ഓരോന്നും പിഴുതെടുത്തു അവനെ സ്തോത്രം ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആക്രോശിച്ചു എന്നാൽ ഇവിടെ ഒരുത്തി എന്താന്നറിയാമോ ദാവീത് പുത്രാ എന്ന് പറഞ്ഞു കൂടെ ചെല്ലുകയാണ് ഈ രണ്ട് വാക്കുകൂടെ ചേരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല കൈക്കൊണ്ടവരെ അവൻ സ്വന്തമാക്കി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നേക്ക് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിം സമുദായത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പിടിച്ചു പറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ പറയുന്നു ബലാൽക്കാരികൾ സ്വർഗരാജ്യം ബലാൽക്കാരം ചെയ്യുന്നു സ്തോത്രം അതെ ഈ സാധുവായ എനിക്കും എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഇടയായി നോക്കിക്കേ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരവനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ കൈക്കൊണ്ടവരെ അവൻ സ്വന്തമാക്കി ഈ കനാന്യ സ്ത്രീയോട് പറയുക ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചത് ഒരു കൂട്ടം എനിക്കുണ്ട് അതേ സ്തോത്രം അവരെ തേടിയാ ഞാൻ വന്നത് എന്നാൽ ഈ തൊഴുത്തിൽ പെടാത്ത ചിലത് മാറി നിപ്പുണ്ട് അതിനെ തൊഴുത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ോട് പറയുമ്പോൾ അവളുടെ സമർപ്പണത്തിനകത്തതുണ്ട് അവൾ കർത്താവുമായിട്ടുള്ള നിരപ്പ് കർത്താവുമായിട്ടുള്ള അവളുടെ സ്വയത്തെ അവൾ മറക്കുന്നു അത് മാത്രമല്ല കർത്താവിനോടുള്ള അനുസരണം അവളെ തികഞ്ഞവളാക്കാൻ അവൾ സമർപ്പിക്കുകയാ സ്തോത്രം ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും പിശാചിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അവൾ വേർപിരിയാൻ തീരുമാനിച്ചു റിന്റെ പതിനാലിൽ കാണുന്നു അടുത്തത് ജഡത്തിൽ നിന്ന് ജഡത്തെ സൂക്ഷിക്കുവാൻ അവൾ പരിശ്രമിച്ചു ഗലാത്തി അഞ്ചിൻ്റെ ഇരുപത്തി നാലിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവളുടെ സ്വയത്തെ ക്രൂശിക്കാൻ അവൾ തീരുമാനിച്ചു ഗലാത്തി രണ്ടിൻ്റെ ഇരുപതിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു അതേ സ്തോത്രം അതേ നാല അഞ്ചാമത്തെ വിഷയം അനുസരണത്തോട് പ്രേരിപ്പിക്കുകയാണ് അനുസരണത്തിനു വേണ്ടി അനുസരണത്തിന് വേണ്ടി അവൾ അനുസരിച്ചു അവളുടെ തലമുറയെ കൂടെ അനുസരിപ്പിക്കുവാൻ അവൾ പ്രേരിപ്പിക്കുകയാ സ്തോത്രം അതാണ് അതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് അടുത്തത് അതേ കർത്താവിത് പറഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഉടനെ അവൾ പറയുന്ന അടുത്ത മറുപടി കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു സ്തോത്രം കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങ് പറഞ്ഞത് ശരിയാ അങ്ങയുടെ ജനത്തെ അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട മറ്റൊരു കൂട്ടത്തെ രക്ഷിക്കാനാണ് വന്നത് എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കയറി ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയാം ഒരിക്കൽ സ്ത്രോത്രം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പെട്ട് നട്ടല്ലൊടിഞ്ഞ് ഇങ്ങനെ തകർന്നു കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് ഇനി നിൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ഞാൻ ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഒറ്റ ഇത്രയേ ഉള്ളൂ ഇവിടെ സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ട എല്ലാവരും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നടക്കും കാരണം എൻ്റെ അപ്പനുമായിട്ടുള്ള ഉടമ്പടി ഉടമ്പടിയുടെ ആധിക്യം മാത്രമാത്രമാണ് എൻ്റെ അപ്പനുമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആഴം ആഴ മാത്രമാത്രമാണ് എൻ്റെ അപ്പനെന്നെ വഞ്ചിക്കത്തില്ല എന്നെ ചതിക്കത്തില്ല അവനെന്നെ പടുപുഴി തള്ളിയിടത്തില്ല അവനെന്നെ കൈവിടത്തില്ല എന്നെ അനാഥനായി വിടത്തില്ല അനാഥയായി വിടത്തില്ല എന്നെ അനാഥയായി വിടത്തില്ലാത്ത എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയില്ല എന്ന് എനിക്കൊരു നല്ല വിശ്വാസം എൻ്റെ കർത്താവിലുണ്ടായിരുന്നു അതേ കർത്താവേ എല്ലാവരും സൗഖ്യം പ്രാപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ആഗ്രഹം എല്ലാവരും സൗഖ്യം പ്രാ പക്ഷേ എനിക്ക് സൗഖ്യം വേണം എൻ്റെ കുടുംബത്തിന് രക്ഷ വേണം എൻ്റെ തലമുറയ്ക്ക് ഉദ്ധാരണം വേണം എനിക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം അത് മാതൃകയായിരിക്കണം അതൊരനുഗ്രഹമായിരിക്കണം ഇതെൻ്റെ ആഗ്രഹമാപ്പാ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങൾ അവിടെ ഇരുന്ന് പറ ഈ ഒന്ന് പൂണ്ടടക്കം കെട്ടിപ്പിടിക്ക് അാദത്തിങ്കിലേക്കൊന്ന് വീഴ് അവൻ്റെ മാർവിലോട്ടൊന്ന് ചാരി നിൽക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ ചൂട് ആ ഹൃദയത്തിൻ്റെ തുടുപ്പ് ആ കരത്തിൻ്റെ സ്പർശനം നീ അനുഭവിക്കുമ്പോൾ അന്യപ്പെട്ട് നടക്കുന്ന സ്വന്തക്കാർ അകന്നു നിൽക്കുമ്പോൾ അന്യപ്പെട്ട് നടക്കുന്ന നിന്നെ അവൻ ചേർത്ത് പിടിക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണ് ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക അവ എന്നെ ഒന്ന് സഹായിക്കണേ അപ്പ എന്നെ സഹായിക്കാൻ ഡോക്ടേഴ്സിന് കഴിയത്തില്ല എന്നെ സഹായിക്കാൻ എൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കോ അധികാരികൾക്കോ കോടതികൾക്കോ വാഴ്ചകൾക്കോ കഴിയത്തില്ല എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കഴിയത്തില്ല ഞാനായിരിക്കുന്ന വില്ലേജിൽ പഞ്ചായത്തിൽ താലൂക്കിൽ അതേ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഒന്നും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവും ലോകത്തിൻ്റെ രക്ഷിതാവും പാപികളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവേ അങ്ങനെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ അവൾ പറയുക എന്നെ ഒന്ന് സഹായിക്കണം അടുത്ത് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു സ്തോത്രം ആ വാക്കിൻ്റെ മുൻപിൽ ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്തു ചെയ്യും സ്തോത്രം അതാണ് കുരുന്തിയലേഖനത്തിൽ കഴിയുന്നുണ്ട് പഴയ മനുഷ്യൻ കഴിഞ്ഞുപോയി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു സ്തോത്രം ക്രിസ്തുവിനെ കണ്ടുകഴിയുമ്പോൾ നമ്മളിലുണ്ടായിരുന്ന പഴയ മനുഷ്യനുണ്ട് പാരമ്പര്യം തന്നിഷ്ടം അഹങ്കാരം സ്വയം നികളം സ്വാർത്ഥത ഉന്നതഭാവം ശാഠ്യം ഇങ്ങനെയുള്ള നമ്മൾ വലിയ കുടുംബത്തിലെ ആരാണ്ടൊക്കെയാണെന്നുള്ള ആ ഭാവം ആ പഴയ മനുഷ്യനെ ഇവൾ വിട്ടുകളയാൻ തീരുമാനിച്ചു ഇവളൊരു നായെ പോലെ അനുസരണമുള്ളവളായി തീരാൻ ഒരു നായെ പോലെ യജമാനനെ സേവിക്കാൻ ഒരു നായെ പോലെ യജമാനന്റെ കാൽ കീഴിൽ അതേ സ്തോത്രം കിടക്കാൻ എന്ന് പറഞ്ഞാൽ അവന്റെ പാതപീഠം നക്കുവാൻ നമസ്കരിക്കുവാൻ ഓ സ്തോത്രം ഒരു നായയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഹാരം കൊടുക്കുന്ന യജമാനൻ എവിടെയെങ്കിലും പോയി വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചാട്ടവും അതിൻ്റെ തുള്ളലും അത് ചാടി ദേഹത്തോട്ട് കയറി ആ ഉടമസ്ഥനെ നക്കുകയാ യജമാനനെ നക്കുകയാ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് സ്തോത്രം ഒരു നായയെ പോലെ എൻ്റെ പാരമ്പര്യത്തെ രാഗമോഖങ്ങളോട് ക്രൂശിൽ തറച്ചിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നായ്ക്ക് തുല്യമായി തീരുവാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു സ്തോത്രം കാലുകൊണ്ട് തട്ടിയിട്ടാലും ആ നായ പോകത്തില്ല സ്തോത്രം ഹാലലുയ്യ അതിനെ അടിച്ചാലും അത് കരഞ്ഞു മൂങ്ങിയേച്ച് കുറച്ചു നേരം മാറിയിരുന്നേച്ച് അത് പിന്നെയും തൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക് നാക്കിത്തൂത്തോടി വരും ഓഷി കരലി ഈ പ്രാണപ്രിയനെ നമുക്ക് വിടാൻ പറ്റുമോ ഈ പ്രാണപ്രിയൻ നമ്മുടെ അടുക്കൽ അതേ അടുത്തു വന്ന് നമ്മളെ കരുതിയ കരുതലോർക്കുമ്പോൾ സ്തോത്രം അവളുടെ സമർപ്പണം അതേ യജമാനനെ എനിക്കറിയാം ഞാനൊരു നായത്തീരുവാൻ സ്തോത്രം ഞാൻ ഞറിയപ്പ എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങ് സ്ത്രോത്ര ഹാലലുയ ആ നായിക്കു കൊടുക്കുന്നത് പോലെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കും മതിയപ്പ എനിക്ക് സഹോദരിമാരെ ഈ സമർപ്പണം ഹാലലുയ്യ ഇന്നേക്ക് ഒരു പതുപ്പത്തിരണ്ട് വർഷത്തിന് മുമ്പ് ഈ അധ്യായം ഇങ്ങനെ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കതിൻ്റെ പൊരുൾ ശരിക്കറിയത്തില്ല ഞാനിങ്ങനെ കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് അതേ കർത്താവേ ഒരു നായ ഞാനൊരു നായാണെങ്കിൽ അങ്ങൻ്റെ യജമാന സ്തോത്രം എനിക്ക് വേറെ യജമാനനില്ല ഞാനന്ന് എൻ്റെ ഡയറിയിൽ പതിനഞ്ച് കൂട്ടൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചു ഒന്ന് അങ്ങൻ്റെ യജമാന ഞാൻ നായാണ് കർത്താവേ രണ്ട് അങ്ങല്ലാതെ വേറൊരാൾ എനിക്കില്ല കർത്താവേ അങ്ങനെക്ക് വേണ്ടി മരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെക്ക് വേണ്ടി മാത്രമാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെക്ക് സ്വർഗരാജ്യം തന്നില്ലെങ്കിലും ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നു എന്ന് തിരുവചനത്തിൽ ഞാൻ കാണുന്നു കർത്താവേ എനിക്ക് സ്തോത്രം ഒത്തിരി പിതാക്കന്മാരില്ല കർത്താവേ ഗുരുക്കന്മാർ പലരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല അങ്ങൻറെ പിതാവാണ് അങ്ങൻറെ യജമാനനാണ് അങ്ങൻറെ ഗുരുവാണ് സ്തോത്രം സ്തോത്രം അങ്ങനെക്ക് ഈ ലോകത്തിലൊന്നും തന്നില്ലെങ്കിലും അതേ എനിക്കൊറ്റ കാര്യം മതി അങ്ങയുടെ കൂടെ എനിക്ക് ഇരിക്കണം അങ്ങയുടെ മടിയിൽ എനിക്കിരിക്കണം ഞാൻ എന്തിനു മുസ്ലിം സമുദായം വിട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പാരമ്പര്യം ഞാൻ എന്തിനുപേക്ഷിച്ചെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ ഒറ്റ കാര്യമേ പഠിച്ചുള്ളൂ ഇസ്ലാമ ഇസ്ലാമായി ജനിച്ചു ഇമാമായി കബറടക്കി കബർനകത്ത് കൊണ്ടുവച്ച് ഏഴിച്ചു വട്ടടി എണ്ണി പുറകോട്ട് നടന്നു കഴിയുമ്പോൾ മലക്കുകൾ കബർനകത്തിറങ്ങി വന്ന് അവിടെ ന്യായവിധി തുടങ്ങുന്നു ആ ന്യായവിധിയെ ഞാൻ ഭയപ്പെട്ടു അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ അതെ ദൈവത്തിനു വേണ്ടി ജീവിക്കണം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പാപം ചെയ്യാതെ എനിക്ക് ജീവിക്കണം എനിക്ക് സ്വർഗത്തിൽ പോകണം എനിക്ക് ദൈവത്തിന്റെ മടിയിലിരിക്കണം ദൈവത്തോട് സംസാരിക്കണം അത് ഒറ്റ വഴിയേ ഉള്ളൂ അത് ഈ ബൈബിളിൽ കൂടി ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഈ വചനമാണ് സ്തോത്രം എന്നെ അറിയാത്തവർ എൻ്റെ പിതാവിനെ അറിയുന്നില്ല അങ്ങനെ ഞാൻ സമർപ്പിച്ചു ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ സ്വർഗം ചെയ്തു തന്നിട്ടുള്ള ഓരോ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക അന്ന് ഞാൻ സമർപ്പിച്ചു അങ്ങൻ്റെ അതെ അങ്ങനെനിക്ക് സ്വർഗരാജ്യം തന്നില്ലെങ്കിലും ഞാൻ ബലാത്കാരം ചെയ്ത് സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു അടുത്ത് ഞാൻ കർത്താവിനോട് കർത്താവേ യേശുവേ അങ്ങ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എനിക്ക് വരണം അങ്ങ് സമുദ്രത്തിൻ്റെ അറ്റത്താണോ എനിക്കവിടെ വരണം സ്വർഗത്തിലാണോ എനിക്കവിടെ വരണം അല്ല അങ് എവിടെയാണ് ഇരിക്കുന്നത് ഇനി പാതാളത്തിലാണെങ്കിൽ അങ്ങ് ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കെത്തണം ഈ വചനം വായിച്ചപ്പോൾ സമർപ്പിക്കുവാനിടയായി ദൈവമക്കളെ ഈ ലോകത്തിലെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ഈ ലോകത്തിലെ താൽക്കാലിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ താൽ അതേ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവനെ കളയരുതോ നിത്യജീവനെ നഷ്ടപ്പെടുത്തരുതോ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നിത്യത എൻ്റെ കർത്താവിനോട് കൂടെയൊന്നുള്ള ഉറപ്പേഷുവിൻ്റെ നാമത്തിൽ വരുത്തട്ടെ അങ്ങനെയെങ്കിൽ കർത്താവ് തന്നെ അനാഥയായി ഇവിടെ ഇല്ല കർത്താവ് കൂടെ ഇരിക്കും നിന്റെ മുൻപിൽ കിടക്കുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് ഈ തീരാവി പോലെ കിടക്കുന്ന തലമുറയെ കണ്ടുകൊണ്ട് നീ കൈ ചൂണ്ടി പറ എൻ്റെ അവകാശം മറ്റൊരുത്തൻ കൊണ്ടുപോകരുത് എൻ്റെ അവകാശത്തിൽ ദുഷ്ടന്റെ ചങ്കോലിരിക്കരുത് എൻ്റെ അവകാശത്തിൽ ചങ്ങല വീഴരുത് എൻ്റെ അവകാശത്തിൽ ഒരു ദുർഭൂത ശക്തികളും വ്യാപരിക്കരുത് പരിശുദ്ധ നിറവിൽ ഞാൻ അതിനെ അവകാശം പറയുകയാബരമനഗച്ചസി ഇന്ന് പകൽക്കാലം നിനക്കത് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഈ ലോകത്തിലെല്ലാ നന്മകളും കരസ്ഥമാക്കുമെങ്കിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അറിയും എന്നാൽ നിത്യതയിൽ എനിക്കും നിനക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരാളുടെ ഹൃദയത്തിൽ അതേ തോന്നിയിട്ടില്ല ആരും അത് കണ്ടിട്ടില്ല അവൻ പുതിയ പേര് കൊടുക്കും ആലയത്തിൻ്റെ തൂണാക്കും സ്തോത്രം ആരുമറിയാത്തതും വെള്ളക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേര് കൊടുക്കും സ്തോത്രം സമർപ്പണത്തിന്റെ ആഴം സ്തോത്രം പ്രൈസലോ അവളുടെ ന്യായപ്രമാണത്തെ അവൾക്ക് അവളെ രക്ഷിക്കാതിരുന്നപ്പോൾ ന്യായപ്രമാണത്തിനപ്പുറമായി ഒരു ന്യായദാതാവിനെ അവൾ കണ്ടെത്തി സ്തോത്രം അതാണ് അവിടെ ഉള്ളത്തിൽ അടുത്തു പറയുകയാ സ്തോത്രം അതെ അതേ കർത്താവേ ഞാൻ നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്ന നന്നല്ല ഉത്തരം പറഞ്ഞു അതിനവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ അപ്പോൾ അങ്ങൻ്റെ ഉടയവനാണ് സ്വോത്രം ദൈവമക്കളെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്തു പതിനഞ്ച് കൂട്ടം കാര്യം എഴുതി വെച്ചതിന് ശേഷം ഇന്നേക്കൊരു പത്ത് മുപ്പത്തി അഞ്ച് വർഷമെങ്കിലും ആയി മുപ്പത്ത് മുപ്പത്തിരണ്ട് വർഷമെങ്കിലും കാണും ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു എന്ന് അങ്ങയുടെ സ്വന്തം മകൾ റംല ഒപ്പും വെച്ചു സ്തോത്രം എന്ന് അങ്ങയുടെ സ്വന്തം മകൾ റംല അങ്ങയ്ക്ക് ഞാൻ സ്വന്തമല്ലെങ്കിൽ വേറെ ആർക്കും ഞാൻ സ്വന്തമല്ല അങ്ങയ്ക്കും മാത്രമാ ഞാൻ സ്വന്തം അങ്ങിയുടെ സ്വന്തമാ അങ്ങല്ലാതെ വേറെ ആരും എനിക്കില്ല എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു നെഞ്ചും നെറ്റിയും കൊടുത്തു യൗവനം കർത്താവിന് വേണ്ടി കൊടുത്തു ചണ്ടിയായതിനു ശേഷമല്ല ചവറായതിനു ശേഷമല്ല യൗവനം കൊടുത്തു ഇന്നെന്നെ കേൾക്കുന്ന ദൈവ നിൻ്റെ നിന്റെ കൂടാരത്തിനകത്തി ശബ്ദം മുഴങ്ങുമ്പോൾ അതേ നീ സഹിച്ചതും അനുഭവിച്ചതും കൊടുത്തതും വാങ്ങിച്ചതും രഹസ്യത്തിൽ ചെയ്തതും ും രഹസ്യത്തിൽ കർത്താവിന് വേണ്ടി നിന്നതും കർത്താവിന് വേണ്ടി ഓടിയതും ഭക്തന്മാരെ സൽക്കരിച്ചതും ഭക്തന്മാരെ ആദരിച്ചതും അറിയാതെ കൊടുത്തതും പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു വെള്ളക്കല്ലിന്മേൽ എഴുതി ഒരു പുതിയ പേരും നിനക്ക് തരും അതിനുവേണ്ടി വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനിടയാകട്ടെ അവൾ പറയുകയാ സ്ത്രോത്രം അതിന് അവൾ സ്തോത്രം അടുത്തത് അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അവളുടെ അവൾ പറയുന്ന ഇരുപത്തിയേഴാം വാക്യത്തിൽ അതിനവൾ അതേ കർത്താവ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ സ്തോത്രം ആ നുറുക്കു മതി അന്ന് ഞാൻ സമർപ്പിച്ചപ്പോൾ ഇങ്ങനെ ഞാനൊരു സമർപ്പണം എഴുതി വച്ചു കർത്താവേ ഈ ലോകത്തുള്ള സകേല ക്രിസ്ത്യാനികളെയും അനുഗ്രഹിച്ച് യകൂദന്മാരെയും സകല ക്രിസ്ത്യാനികളെ അനുഗ്രഹിച്ചതിന് ശേഷം എല്ലാവർക്കും വട്ടി നിറച്ചു കൊടുത്തു കുട്ട കുട്ടനിറച്ച് നീ കൊടുത്തു അവർക്കെല്ലാവർക്കും കൊടുത്തതിന് ശേഷം വേസ്റ്റ് പോലെയെങ്കിലും ആ വട്ടിക്കകത്ത് ഓണങ്ങി പിടിച്ചിരിക്കുന്ന ആ ഓണങ്ങിയിരിക്കുന്നത് മതി കർത്താവേ എനിക്ക് ആ വേസ്റ്റും മതി എന്റെ കർത്താവ് തരുന്ന വേസ്റ്റ് ആണെങ്കിലും അതിന്റെ രുചി ഒരു പ്രത്യേകതയാണ് പ്രൈസലോ ഒരിക്കലും കർത്താവ് വേസ്റ്റ് തരത്തില്ല ഒരിക്കലും തരത്തില്ല ഏറ്റവും ഉത്തമമായതേ തരൂ അത് നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോഴറിയാം ചുറ്റുള്ളിയുടെയും വെള്ളരിക്കയുടെയും കീടിലിരുന്നപ്പോൾ ഇവർക്ക് ചുറ്റുള്ളിയും വെള്ളരിക്കല്ല കൊടുത്തത് ഓ സ്തോത്രം എഴുപത് ഈന്തപ്പനയും പന്ത്രണ്ട് നീരുറവയും ആരും ഭക്ഷിച്ചിട്ടില്ലാത്ത സ്വർഗത്തിലെ ദൂതന്മാരുടെ ആഹാരം മഞ്ഞിനകത്ത് പൊതിഞ്ഞ് ഇസ്രായേലിന് കൊടുത്ത ഇതുവരെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കൈ കൊണ്ട് പിടിച്ചിട്ടില്ല ലിബിയ താൻറെ തല തകർത്ത് കാടപക്ഷിയെ വേസ്റ്റ് അല്ല കൊടുത്തത് വേസ്റ്റ് അല്ല കൊടുത്തത് ഏറ്റവും ഉത്തമമായത് സ്തോത്രം പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് മേത്തരമായ ഗോതമ്പ് കൊണ്ട് മാതളനാരകം മുന്തിരിങ്ങ അത്തിയട പാലും തേനും സ്തോത്രം ഒഴുകുന്ന പട്ടണം വേസ്റ്റ് അല്ല തരുന്നത് ഓ റീകാരം ദുരാജകി ഞാൻ ആ സമർപ്പിച്ചത് ഈ ഭൂമിയിലെ നന്മയോടുള്ള ബന്ധത്തിലല്ല ഞാൻ സമർപ്പിച്ചത് കൃപകളാൽ എല്ലാവരെയും നിറച്ചോ ഭൂതശാന്തിയാൽ എല്ലാവരെയും നിറച്ചോ രോഗശാന്തിയാൽ എല്ലാവരും ഓടി നടന്ന് ശുശ്രൂഷിക്കട്ടെ എല്ലാവർക്കും പ്രവചനം കൊടുക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ആ സുവിശേഷത്തിന്റെ വിത്ത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ ശക്തി എനിക്കും അതികർത്താവേ പുത്രനിൽ ിൽ വിശ്വസിക്കുന്ന പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്ക വേണ്ട ലോകത്തെ സ്നേഹിച്ചു ഈ സ്നേഹം ഈ വചനം എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞ മതിയപ്പ സ്വ പ്രൈസ്ലോ മൂന്നാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയായി അത് വ്യാപരിക്കുമ്പോൾ അവിശ്വസിക്കുന്നവർക്ക് അത് ശിക്ഷയ്ക്ക് കാരണമാകും ഈ സുവിശേഷം ഒന്ന് യേശു നല്ലവൻ യേശു എൻ്റെ ഇടയൻ യേശു എൻ്റെ പിതാവ് യേശു ഇരിക്കുന്നിടത്തന്നെ എത്തിക്ക് ഇത്രയും പറഞ്ഞാൽ മതി അത് മാത്രമാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചത് ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതും ദൈവം എനിക്ക് തന്നു ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും എനിക്ക് തന്നു ചുരുക്കി പറഞ്ഞു പോട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സ്തോത്രം സമർപ്പിച്ചു ആ നുറുക്കുമതി അപ്പം ഞാൻ കറുത്ത അവരോട് എനിക്ക് എനിക്കെല്ലാരെയും അനുഗ്രഹിച്ചതിന് ശേഷം ആ വേസ്റ്റ് പോലെ ആ നുറുക്ക് ഉണങ്ങിയത് ആ കൊട്ടേടെ അറ്റത്തിരിക്കുന്നത് മതിയപ്പാ എന്നാണ് ഞാൻ പറഞ്ഞത് യും പറഞ്ഞെങ്കിലും എൻ്റെ അപ്പനി ഇതുവരെ ഒരു വേസ്റ്റ് തീറ്റിക്കുന്നവനായിട്ടല്ല എന്നെ കൊണ്ടു നടന്നത് രാജഭോജനം കൊണ്ടും രാജകീയ വസ്ത്രം ധരിച്ചും രാജാവിൻ്റെ മേശയിങ്കലെ ഭക്ഷണം കൊണ്ടും അവരുടെ രാജ്ഞിമാരുടെ സംരക്ഷണം കൊണ്ടും അനേക രാജ്യങ്ങൾ പട്ടണങ്ങൾ ദേശങ്ങളിൽ കൃപയാൽ കർത്താവ് കടത്തിവിട്ടു എന്നാൽ ഈ കനാനിയ സ്ത്രീയെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര പ്രസംഗിച്ചാലും അത് കൊതി തീരത്തില്ല കാരണം ആ അല്ല വിഷയം അവളെ രക്ഷിച്ച യേശു ആണെന്റെ വിഷയം അവളുടെ നിന്ന് മാറ്റി അവളുടെ രോഗത്തിന് സൗഖ്യം കൊടുത്തു കുടുംബത്തിന്റെ മുഖഛായ മാറ്റി തലമുറയുടെ മുഖത്തെ ആദരിച്ചു ഒരു പുതുവഴി ദൈവം അവൾക്ക് വേണ്ടി തുറന്നു ക്രിസ്തുവിലുള്ള ഉറപ്പ് ക്രിസ്തുവിലുള്ള ധൈര്യം ക്രിസ്തുവിലുള്ള പ്രത്യാശ അവളിൽ വരുത്തി അതാണ് എന്റെ പ്രത്യാശ അതാണ് എൻ്റെ ഉറപ്പ് അതാ ക്രിസ്തുവിനെ കനാന്യ സ്ത്രീയെ അല്ല പക്ഷേ കനാന്യസ്ത്രീക്ക് എൻ്റെ സ്വാരായിരുന്നു അതാണ് എൻ്റെ വിഷയം ഇന്ന് സ്തോത്രം കാറല്ല വീടല്ല തോട്ടമല്ല എസ്റ്റേറ്റ് അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന കർത്താവാണ് അതുകൊണ്ട് ആ യേശുവിനെ പിൻപറ്റി പിൻപറ്റിപ്പോകാം അടുത്തത് സ്തോത്രം യേശു ഇരുപത്തെട്ടാം വാക്യം യേശോളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു സ്തോത്രം ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു സ്തോത്രം അവളുടെ ആഴമായിട്ടുള്ള സമർപ്പണം സ്തോത്രം ആഴമായിട്ടുള്ള സമർപ്പണം അവൾ വിട്ടുകളഞ്ഞില്ല മർക്കോസിൻ്റെ ശിവശേഷം ഏഴാമധ്യേ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോഴും ആഴത്തിലുള്ള സമർപ്പണം കർത്താവുമായിട്ടുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നു ഒരു ചത്ത നായെ പോലെ ഇരിക്കുന്ന സ്തോത്രം ഒരു നായ്ക്ക് തുല്യമായ ഒരു സ്ത്രീയെ മുഖഛായ മാറ്റിയെടുത്തില്ലേ ഒരു നായ ഒരജമാനൻ്റെ വീട്ടുമുറ്റം കൊണ്ടും വീട്ടുകാരെ തൃപ്തിപ്പെടുത്തി അതേ സ്തോത്രം ആ വീട്ടിലുള്ള ചുറ്റുവട്ടം കൊണ്ടും സ്തോത്രം കഴിഞ്ഞുകൂടാൻ നായ ആഗ്രഹിച്ചെങ്കിലും ഓ സ്തോത്രം ഈ നായുടെ ഈ സ്തോത്രം സ്തോത്രം വട്ടം കറങ്ങി വട്ടം കറങ്ങിയുള്ള ചിലപ്പോൾ ഇത് വന്ന് തടുക്കും കാല് തടയും സ്തോത്രം കാലേ കുരുക്കിടും സ്തോത്രം വിടത്തില്ല അവൻ കുരുക്കിയത് നമുക്കല്പം മുഷിച്ചിൽ തോന്നിയെങ്കിലും അവൻ്റെ കാര്യം നേടിയെടുത്തു യുടെ കാര്യം യജമാനൻ അറിയാം അവൻ കരയുന്നത് അവനിപ്പൊ നക്കി തൂക്കുന്നത് അവൻ എന്താണ് ആവശ്യമെന്നുള്ളത് യജമാനന് മനസ്സിലായി അല്പം മുഷിച്ചിൽ തോന്നിയാലും കാര്യം നേടിയെടുത്തില്ലേ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയില്ലേ സ്തോത്ര രോഗക്കിടക്കയിൽ കിടന്ന ശാപഗ്രസ്തയായി കിടന്ന തലമുറയുടെ ശാപമഴിഞ്ഞില്ലേ സ്തോത്രം മുഷിപ്പിക്കുന്നതുപോലെ ഞാനതിന് കൂടെ കൂടെ പറയുന്നൊരു വാക്യമാണ് ദൈവത്തിന് അസ്വസ്ഥത കൊടുക്കുക അറുപത്തിരണ്ടാം യശയാവും അറുപത്തിരണ്ടിൽ ഇങ്ങനെ കാണുന്നു യഹോബേ ഓർപ്പിക്കുന്നവരേ നിങ്ങൾ അവന് സ്വസ്ഥത കൊടുക്കരുത് അതേ നിങ്ങൾ സ്വസ്ഥമായിരിക്കേ അരുത് സ്ത്രോത്ര അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി ആ ചുറ്റിപ്പറ്റിയുള്ള നിലവിളി ആ കിയോ കിയോ എന്നുള്ള നിലവിളി എന്നെ വിടുവിച്ചേ മതിയാകും എന്നുള്ള സമർപ്പണം ആഴത്തിലേക്കുള്ള ആ ഇറങ്ങി ഓട്ടം അവൾക്കെന്താണ് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ ഒന്ന് അടഞ്ഞുകിടന്ന ഇരുമ്പു വാതിൽ അവളുടെ സമർപ്പണത്തിന്റെ മുൻപിൽ തുറന്നു വന്നു തുറക്കുകയില്ലെന്ന് പറഞ്ഞ് ദുഷ്ടനെത്ര കുരുക്കിട്ട് കെട്ടിവെച്ചാലും അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ വചനം തന്നെ കിടക്കുന്ന അഴിച്ചു മാറ്റുവാൻ ശക്തിയുള്ള സമർപ്പണം എന്നിൽ നിന്നും നമ്മളിൽ നിന്നും പുറപ്പെടട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുന്നു അടഞ്ഞുകിടന്ന വാതിലുകൾ വിശ്വാസത്താൽ തുറന്നു സ്തോത്രം സ്തോത്രം തുറപ്പിക്കാൻ കഴിഞ്ഞു സ്തോത്രം കഠിനമായിരുന്ന ഹൃദയത്തെ അലിവുള്ള ഹൃദയമാക്കി തീർക്കുവാൻ കഴിഞ്ഞു അകലം വിട്ട് അനുഗമിച്ചവരെ പറ്റിച്ചേരുമാറാക്കി അവിശ്വാസം സ്തോത്രം 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 യേശു ക്രിസ്തുവിൻ ആരാണെന്ന് അവൾ സമ്പൂർണമായിട്ടും മനസ്സിലായി യേശു ക്രിസ്തു ആരാണെന്ന് അതിൻ്റെ സ്തോത്രം ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു സ്തോത്ര പലർക്ക് യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായില്ല ഒന്നാം വാക്യത്തിൽ പതിനഞ്ചിൻ്റെ ഒന്നിൽ അനന്തരേരിശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പനയെ ലംഘിക്കുന്നതെന്ത് പഠിച്ചുവച്ച ചട്ടങ്ങളുണ്ട് നമ്മൾ ശീലിച്ചിരിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് അതിലൊന്നും അല്ല യേശുവിൻ്റെ പ്രവർത്തിയിരിക്കുന്നത് ആ സമ്പ്രദായമല്ല ഒന്ന് മാറ്റിവെച്ചേ എന്നിട്ട് യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് വന്നേ ഈ കനാന്യ സ്ത്രീയെപ്പോലൊന്ന് സമർപ്പിച്ചേ വീട്ടമ്മേ സഹോദരി കുഞ്ഞേ പ്രിയപ്പെട്ടവളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാതാവ് ഏത് വിധത്തിലാണ് അതേ നിങ്ങളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗം പറയുക ആ താമ്രവാദികളെ തുറക്കുവാൻ എൻ്റെ വിശ്വാസത്തിന് കഴിയും അതിൻ്റെ താക്കോൽ ആ സമർപ്പണത്തിനകത്തുണ്ട് യേശു ക്രിസ്തു അതേ പരീഷന്മാർക്കും ശാസ്ത്രിമാർക്കും അവിടെ ഉണ്ടായിരുന്ന അതേ സ്തോത്രം മറ്റ് പൂർവികന്മാർക്കെല്ലാം സമ്പ്രദായം കൊണ്ട് െ ലംഘിച്ചു കളയുമ്പോൾ സൃഷ്ടാവിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞവളാ ഈ കനാന്യസ്ത്രീ ഹാ ലലു എനിക്കറിയാം ഒത്തിരി അമ്മമാര് അകത്തളങ്ങളിൽ വളരെ വേദനയോടെ നെടുവീർപ്പോടെ തലമുറയോടുള്ള ബന്ധത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങളൊന്നും വായിച്ചില്ല ആവർത്തിച്ചാവർത്തിച്ച് നിൻ്റെ തലമുറയുടെ പേരെഴുതി വെച്ച് ഈ വചനം വായിക്ക് ഈ വചനം വായിക്ക് ഈ സഹോദരിയുടെ മകൾക്ക് സൗഖ്യം വന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ വചനം കേട്ട് നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ വചനം കേട്ട് തീരുന്നതിന് മുമ്പ് നിൻ്റെ പൈതലിന് വിടുതൽ നിന്റെ പൈതലിന് മാത്രമല്ല നിന്റെ കുടുംബത്തിനകത്ത് ഉദാഹരണം കൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മോട് നമ്മോടുകൂടെയുണ്ട് സ്തോത്രം അവൾ വീട്ടിലെത്തിയപ്പോൾ മകൾ സൗഖ്യം പ്രാപിച്ചു നോക്കിക്കേ ഇവളുടെ സമർപ്പണം എന്തായിരുന്നു അറിയാമോ ഒരുപക്ഷെ ഇവൾ കേരളത്തിൽ ഇരുന്നാ സമർപ്പിച്ചതെങ്കിൽ അതേ ഇസ്രായേലിൽ സൗഖ്യം നടന്നു ഇസ്രായേലിരുന്നാ സമർപ്പിച്ചതെങ്കിൽ ലോകത്തിന്റെ ഏത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം സമർപ്പണം എങ്ങനെ ഇരിക്കുന്നു അവിടേക്ക് ദൈവോധനത്തിന്റെ ശക്തി ചെല്ലും സ്ത്രോത്രം അവിടേക്ക് ദൈവോധനത്തിന്റെ എത്ര ദൂരെ ഇരുന്നാലും യു എസ് എൽ ആകട്ടെ യു എയിലാകട്ടെ അതേ മസ്കറ്റിൽ ആകട്ടെ കേരളത്തിലാകട്ടെ നോർത്ത് ഇന്ത്യയിലാകട്ടെ ചൈനയിലാകട്ടെ എവിടെയും ഈ ദൈവ വചനത്തിന്റെ ശക്തി പാഞ്ഞു ചെല്ലാൻ ആരുടെയും പിസ്സ വേണ്ട ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട ഒരു സ്ത്രോത്ര ഹാലൽ ആരുടെയും അടുക്കൽ ചെന്ന് കെഞ്ചണ്ട പാസ്പോർട്ട് എടുക്കണ്ട ഒരു ഏജന്റിന്റെയും സപ്പോർട്ട് വേണ്ട ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും എടുക്കണ്ട ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ വാചനത്തിൻ്റെ ശക്തി അയച്ച് അവൻ അവരെ സൗഖ്യമാക്കി വാചനത്തിൻ്റെ ശക്തി അയച്ച് അവരുടെ കുഴികളിൽ നിന്ന് അവരെ രക്ഷിച്ചു സ്തോത്രം ഞങ്ങൾ അതേ സ്തോത്ര പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ അടുക്കൽ അനേകർ പ്രാർത്ഥിക്കാൻ വരും ഇപ്പോഴും വരുന്നു ഇപ്പോഴും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നാൽ ഞങ്ങൾ സ്തോത്രം ഞങ്ങളുടെ വീട്ടിലിരുന്ന് ആ വന്ന പ്രിയപ്പെട്ടവരുമായി പ്രാർത്ഥിച്ച് സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ദൈവശക്തി വ്യാപരിച്ച് വഴികൾ തുറന്നു രാജാക്കന്മാരുടെ ഹൃദയത്തെ അനുകൂലമാക്കി അറബികളുടെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കി അവരുടെ കമ്പനി മാനേജറുടെ ഹൃദയത്തെ അനുകൂലമാക്കി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ കമ്പനി മാനേജരെ നേരിട്ട് വിളിച്ച് അവരെ തിരിച്ച് ആ പോസ്റ്റിൽ അതിനേക്കാൾ ഒരു ഉയർന്ന സ്ഥാനം കൊടുത്ത് അവരെ രക്ഷിച്ച ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പറയുവാനുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്തോത്രം സമുദ്രത്തിനപ്പുറത്ത് ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ഞാൻ ഏൽപ്പിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ അവൾ ഹീനയായില്ല മറ്റുള്ളവരുടെ മുൻപിൽ നിന്നിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ തോൽപ്പിക്കത്തില്ല ഈ പുസ്തകം ചുമന്നിട്ടുള്ള ഒറ്റ വ്യക്തിയെപ്പോലും ദൈവം തകർത്തില്ല പത്ത് തലമുറ വരെ പ്രവേശിക്കാൻ പഴി പറ്റത്തില്ലെന്ന് പറഞ്ഞ ഈ കനാന്യ സ്ത്രീയുടെ സമർപ്പണം ീ സ്തോത്രം അവളുടെ വിശ്വാസം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞുകിടന്ന വാതിലുകളെ തുറന്നു ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനത്തെ അഴിച്ചു രോഗി എഴുന്നേറ്റ് നടന്നു ഇരുമ്പ് വാതിലുകളെ തുറന്നു ക്രിസ്തുമായിട്ട് നിരപ്പ് പ്രാപിച്ചു ഒരു പുതിയ സൃഷ്ടിയായി പ്രൈസലോഹോ ജഡത്തെ അതിൻ്റെ രാഗമോഖങ്ങളോടെ ക്രൂശിൽ തറച്ചു അവളുടെ ജീവിതം മുഴുവനും കർത്താവിനായി മാറി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം കർത്താവ് സഹായിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിൻ്റെ ഭർത്താവിന് നിൻ്റെ പഠനത്തിൽ നിൻ്റെ ജോലിസ്ഥലത്ത് നിൻ്റെ ബിസിനസ് മേഖലയിൽ ഏത് സ്ഥാനത്താണ് ശുശ്രൂഷാ മേഖലയിൽ ശുശ്രൂഷാ മേഖലയിൽ സ്തോത്രം ചില ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ അശുശ്രൂഷ മേഖലയിൽ ഒരാത്മാവും രക്ഷിക്കപ്പെടത്തില്ലെന്ന് ലോകം വിധി എഴുതി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവരുടെ നടുവിലാണ് സ്വർഗനിനെ മാനിപ്പാൻ ആഗ്രഹിക്കുന്നത് അവിടെ ദൈവാത്മാക്കളെ തരും അവിടെ സഭ പണിയും അവിടെ ഒരു ഇരത്തെ അവിടെ ചില കനാന്യ അതേ സ്തോത്ര ബാൽവിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ പാരമ്പര്യത്തെ ഉടച്ചു കളയുവാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവോധനത്തിൻ്റെ ശക്തി അതിനുകുമാറാക്കും എന്ന് ഈ പകൽക്കാലം ഞാൻ ദൂത് പറയുകയാണ് ദൈവകൃപയാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ ഇന്നേക്ക് നാൽപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് ഏകയായി ഭവനം വിട്ടിറങ്ങി കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ആ ക്രൂശീകരണം മാത്രം കണ്ട് കേട്ടു അനുഭവിച്ചു ആ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ വളരെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അനേകം മുസ്ലിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ പറയട്ടെ അന്ന് ഒരു വാക്ക് പറഞ്ഞൊന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത സമയത്ത് ഇറങ്ങിത്തിരിച്ചു കർത്താവെന്നെ ലജ്ജിപ്പിച്ചില്ല കൂട്ടം കൂട്ടമായി ഇന്ന് മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ ദൈവം ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എൻ്റെ വിവാഹം അതേ സ്തോത്രം എൻ്റെ സഭ ഞാൻ മുളക്കുഴ ചോർഡ് സഭയോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത് എൺപത്തി മൂന്ന് മുതൽ അതേ സ്തോത്ര ദൈവസഭയിൽ എൺ അതേ എൺപത്തി രണ്ടിൽ ഞാൻ സ്നാനപ്പെട്ടു എൺപത്തി അതേ സ്തോത്രം രണ്ടിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എൺപത്തി ആറിൽ ചങ്ങനാശ്ശേരി ബദേസ്ത ബൈബിൾ സ്കൂളിൽ പോയി ദൈവോധനം പഠിച്ചു കർത്താവിൻ്റെ വേലയിലായിരിക്കാനിടേ മർത്തോമാ സമുദായത്തെ ബന്ധക്കോശ് വിശ്വാസത്തിലേക്ക് കടന്നുവെന്ന് ഒരു പ്രിയപ്പെട്ടവരുമായി എൻ്റെ വിവാഹം ദൈവം നടത്തി തന്നു എൻ്റെ സാക്ഷ്യം കേട്ടു അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് തീരുമാനമെടുത്തിരുന്നു അന്യ സമുദായത്തിൽ നിന്ന് വന്ന ഒരു പെൺകൊച്ചിനെ കെട്ടുകൊള്ളെന്ന് വഴിയും സത്യവും ജീവനും കർത്താവാണ് നിനക്ക് വേണ്ടുന്നതല്ല വേണ്ടുന്നതെല്ലാം ഒരിക്കൽത്തരം നീ ഇതിനു വേണ്ടി ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ഈ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി ഈ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി നിൻ്റെ സമയം വേസ്റ്റാക്കരുത് സമർപ്പണം കർത്താവിലാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ ഞാൻ പറയട്ടെ അന്ന സമർപ്പണം സ്വർഗ്ഗം സ്വീകരിച്ചു ദൈവം കൈക്കൊണ്ടു ദൈവം തള്ളിക്കളഞ്ഞില്ല ഓമന പേർ ചൊല്ലി വിളിച്ചു വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്നു രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു രണ്ടുപേരും മെഡിസിൻ കഴിഞ്ഞു രണ്ടുപേരും അതേ ഡൽഹിയിൽ ആയിരിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നു ഹാലലുയ ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പുതിയ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ചില ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എപ്പോഴും പുതിയ പുതിയ പ്രവർത്തനങ്ങളാണ് എടുത്ത് ചെയ്യാറുള്ളത് അവിടെ ആത്മാക്കളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ജീവിതത്തിലൊറ്റ കാര്യമേ ഉള്ളൂ ഈ ലോകത്തിൽ നേടാൻ പറ്റിയതൊന്ന് ആത്മാക്കളെ നേടുക രണ്ട് സ്തോത്ര കർത്താവിന് വേണ്ടി ജീവിച്ച് ഞാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് നിത്യത്തിലെത്താൻ വേണ്ടി അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ ഒന്നു മാത്രമേ ഉള്ളൂ കർത്താവ് ഇരിക്കുന്നിടത്തെത്തണം ആഴമായ ഈ സഹോദരിയുടെ സമർപ്പണം പോലെ ദൈവത്തോട് നിരപ്പുള്ളവളായി തീർന്നു ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു ജഡത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടു സ്വയത്തെ ക്രൂശിച്ചു അനുസരണത്തോടെ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു പഴയ മനുഷ്യനെ അവൾ തള്ളിക്കളഞ്ഞു ന്യായപ്രമാണത്തെക്കാൾ ന്യായദാതാവിനെ അവൾ വലിയതായി കണ്ടു അടഞ്ഞുകൂടിക്കിടന്ന ആ ഇരുമ്പ് വാതിലുകൾ സമർപ്പണത്തിന് പോയി തുറക്കപ്പെട്ടു സ്വോത്രം ഒരു പുതിയ വഴിത്താര അവിടെ ജീവിതത്തിൽ മുൻപ് വെളിപ്പെട്ടു അതിനുശേഷം കർത്താവിനെ അനുഗമിച്ചു കർത്താവിൻ്റെ കൂടെ നടന്നു എന്താ കർത്താവിൻ്റെ കൂടെ നടന്നു എന്താ ലാസ്റ്റിൽ കിട്ടുന്നത് കർത്താവ് പറഞ്ഞു ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും എന്നോടുകൂടെ കൂടെ ഇരിക്കണം അതുകൊണ്ട് യോഗന്നാന്റെ സുവിശേഷം പതിനേഴാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്നു അതേ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും എന്നോടുകൂടെ ഇരിക്കണം ദൈവമക്കളെ കർത്താവിരിക്കുന്നിടത്ത് കർത്താവിനോടുകൂടെ ഇരിപ്പാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം ഇതുവരെയും ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളോടും ഞാൻ നന്ദി പറയുന്നു ഇതിൻ്റെ പിൻ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഇതിൻ്റെ പ്രവർത്തകർ സഹോദരിമാർ കോയർ ടീം എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ മീഡിയ പ്രവർത്തകരെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകലരെ യേശു അനുഗ്രഹിക്കട്ടെ എന്ന് എന്നാശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി പറഞ്ഞ് ദൈവപാതവിടെത്തെങ്കിലിരിക്കുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ആരംഭം കുറിച്ചിരിക്കുന്നു സുവിശേഷ മഹായോഗങ്ങൾ ക്രൂസൈഡുകൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോകമലയാളി സമൂഹങ്ങളിലേക്ക് ക്രിസ്ത്യൻ ലൈവ്